കുട്ടി നബികളെ സ്നേഹം കിട്ടാൻ, നമുക്ക് സ്നേഹം കിട്ടാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് കൊണ്ടുവന്ന ഒന്നുണ്ട്, പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആൻ മുത്തി നബിയാണല്ലോ നമ്മൾക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് ആ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ ഓതുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്താല് എന്റെ പ്രിയമുള്ള മുസ്ലിമേ, നിന്റെ ജീവിതത്തിൽ ബർക്കത്ത് നിന്നെ തേടി വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, ആരാ ആരാ പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന എത്ര പേരാണ്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സ്ഥാപനം തുടങ്ങുമ്പോ, ഒരു കട തുടങ്ങുമ്പോ, എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുമ്പോ മൂന്ന് കുലുഹല്ല ഓതിയിട്ട് ഓടുന്നവരാ നമ്മളൊക്കെ. അല്ലാഹു കാക്കമാറാകട്ടെ അല്ലേ. ആരാപ്പ ഒരു യാസീൻ ഓതാൻ സമയം കണ്ടെത്തുന്നവർ? യാസീനിന്റെ മഹത്വം അറിയുമല്ലോ. സൂറത്ത് 114 സൂറത്തുകൾ ഓതണമെന്നല്ല, ഒരു സൂറത്ത് പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തു യാസീൻ. ആ യാസീൻ എന്തുദ്ദേശത്തിലാണ് ഒരു മനുഷ്യൻ ഓതുന്നത്? അല്ലാഹു അത് അവന് കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാസീൻ, ആ യാസീൻ ഓതിയിട്ട് ഓതുമ്പോ റബ്ബേ എനിക്ക് നീ എനിക്ക് എന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരണം, എന്റെ കടം മാറ്റണം, എന്റെ കുടുംബത്തിൽ മരിച്ചവരുടെ കബർ വിശാലമാക്കണം, എന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരണം, എന്റെ കച്ചവടത്തിൽ അഭിവൃദ്ധി നൽകണം, ഞാൻ പെണ്ണ് കാണാൻ പോകുന്നു ഖൈറിലാക്കണം, എന്റെ പ്രിയപ്പെട്ടവരെ എന്താണോ നീ ഉദ്ദേശിക്കുന്നത് അതിൽ നിനക്ക് വിജയമുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതൊക്കെ വളരെ ചുരുക്കമാ, സമയമില്ല, വെപ്രാളം, ചടങ്ങുകളൊക്കെ പെട്ടെന്ന് നടക്കണം, എല്ലാം പെട്ടെന്ന്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ ഓത്. ആ ഖുർആൻ ഓതുന്നതിലൂടെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹവും അവിടുത്തെ തൃപ്തിയും നമുക്ക് നേടിയെടുക്കാൻ കഴിയുമല്ലോ. ഈ വരുന്നവൻ തിരക്കുള്ളത് കാരണം നമ്മൾ പലരും, ഏതൊരു കട തുറക്കാനാണെങ്കിലും ഏത് കാര്യത്തിനാണെങ്കിലും തിരക്കുള്ളവർ വരും, അവരവരുടെ കാര്യത്തിന് പോകും. പക്ഷെ അവൻ സലാം പറഞ്ഞു പോകും, അവൻ കുറ്റിയടിച്ചു പോകും, അവൻ വന്നില്ലെങ്കിൽ കഴിഞ്ഞ മുറിച്ച് കളഞ്ഞിട്ടങ്ങ് പോകും. പക്ഷെ നീ എവിടെയല്ലേ? കാലാകാലം നിന്റെ ആവശ്യം നടക്കേണ്ടത് അവിടെയല്ലേ? ഇരുന്നു കൊണ്ട് യാസീൻ ഓതു, ദുആ ചെയ്യ്, നല്ല കാര്യങ്ങൾ ചെയ്യ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആരോടാപ്പാ ഇതൊക്കെ പറയണത് അല്ലേ? ആരോടാ? ഓരോ കഷ്ടപ്പെട്ട് പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് സങ്കടം തോന്നാറുണ്ട്, ഞാൻ ചിന്തിക്കാറുണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരൻ തന്നെ കൊല്ലത്തുള്ളതാ, അല്ലാഹു പടച്ചുവനെ, ലക്ഷക്കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചൊരു കട തുറന്നു. കൊണ്ടുവന്നതാരെയാ? ഏതോ ഒരു സിനിമാ നടിയെ കൊണ്ടുവന്നിട്ടാ ഉദ്ഘാടനം ചെയ്തത്. ഇപ്പം അത് ബർക്കത്തുള്ളത് കാരണം പൂട്ടിയെല്ലാം പൊളിച്ചുകൊണ്ടിരിക്കുക. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. കോടിക്കണക്കിന് പോയി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു ദിവസം നീ എന്ത് ചെയ്താലും നേരെയാകില്ല, ഒരു ദിവസം നീ എന്ത് ചെയ്താലും നേരെയാകില്ല. ഏത് ദിവസം? സുബഹി നമസ്കരിക്കാത്ത ദിവസം എന്ന് നബി മുഹമ്മദ് മുസ്തഫ. സുബഹി നമസ്കരിക്കാത്ത ദിവസം നീ എന്ത് ചെയ്താലും നേരെയാകില്ല. അപ്പൊ നീ കഷ്ടപ്പെട്ട് ലക്ഷങ്ങൾ കടം വാങ്ങി അവിടുന്നും ഇവിടുന്നും മറിച്ച് ഒരു കട വെച്ചിട്ട് ആ കടയുടെ ഉദ്ഘാടനത്തിന് സുബഹി നിസ്കരിക്കാത്ത ഒരാളെ കൊണ്ട് വെച്ച് തുടങ്ങിയാലോ? ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. മന്ത്രിമാരെ വിളിക്കുന്നവരുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാരെ വിളിക്കുന്നവരുണ്ട്, MLA MP പഞ്ചായത്തും വിളിച്ചോപ്പാ. പക്ഷെ അതിനു മുമ്പ് 5 നേരം നിസ്കരിക്കുന്ന ഒരു ഉസ്താദിനെ ആരെയെങ്കിലും വിളിച്ചുകൊണ്ടുപോയി അതിനകത്തിരുത്തി ഒന്ന് ദുആ ചെയ്യിപ്പിക്കും. നിനക്കത് ജീവിക്കാനായി വരുന്നവരൊക്കെ മുറിച്ചിട്ടങ്ങ് പോകും, പക്ഷെ നിനക്കതിനകത്ത് എന്തെങ്കിലും നേട്ടം വേണ്ടേ? ഇനി ഒന്നുമില്ല. പള്ളിയിൽ ഉസ്താദിനെ വിളിക്കാൻ നിനക്ക് മടിയാണെങ്കിൽ നീയെങ്കിലും കയറിയിരുന്നു നീ യാസീനോദി ദുആ ചെയ്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അതല്ലേ നല്ലത്? എന്താ പറ്റിയില്ലേപ്പാ? പറ്റിയില്ലേ? ഞാൻ പറഞ്ഞത് സത്യമാണോ? ഇവിടെ ഞാൻ കഷ്ടപ്പെട്ടൊരു കടയുണ്ടാക്കിയിട്ട് ഒരു വലിയ മാള് തുടങ്ങി, അല്ലെങ്കിൽ എന്തെങ്കിലും തുടങ്ങി, ഞാൻ ആരെയൊക്കെ രാഷ്ട്രീയക്കാരെയും എല്ലാവരെയും വിളിച്ചോ, കുഴപ്പമൊന്നുമില്ല, ആരെ വേണമെങ്കിലും വിളിച്ചോ, അതൊക്കെ ഒരു നല്ലതാ, ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ അത് അനുയോജ്യമാണ്. പക്ഷെ അതിനു മുമ്പ് നീ വേറെ ആരെയെങ്കിലും വിളിച്ചിട്ട് മുറിക്കുന്നതൊന്നും ഒരു ബന്ധമില്ലല്ലോ ഇസ്ലാമുമായിട്ട്. ഒരു റിബണം വലിച്ചു കെട്ടിയിട്ട് മുറിക്കണം, മുറിക്കട, ഓൻ്റെ തല മുറിക്കണം, ഒരു ഗതില്ല അതിന്, ചുമ്മാതൊരു പേരിന്. അപ്പൊ മുറിക്കുന്നതിന് മുമ്പ് ക്യാമറമാൻ അകത്ത് കയറുന്നു. ആലോചിക്ക്, ഇവിടെ ചിന്തിച്ചോക്ക് സഹോദര, ഇവിടെ ഒരു കടയിൽ പോയിട്ട് എന്താ എന്താ പറയാ മുറിക്കുന്നതിന്? നാടൻ മുറിക്ക അല്ല, നാടൻ മുറിക്ക. ഇതെന്തിനാ? ഇത് മുറിച്ചിട്ട് ആദ്യമായിട്ട് കയറാൻ. സത്യത്തിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഇത് മുറിക്കുന്നതിന് മുമ്പേ 3-4 എണ്ണം കടയ്ക്കകത്തുണ്ട്. എന്തിന്? വീഡിയോ പിടിക്കാൻ. അപ്പൊ പിന്നെ അവൻ കയറിയതോ? അപ്പൊ അവൻ കയറിയതോ? ചിന്തിക്ക്.
അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ആരുടെയും കഞ്ഞിയിൽ കല്ലുവാരിയിട്ടതല്ല. ചിന്തിക്ക സഹോദര, നിനക്കതിലൂടെ രക്ഷപ്പെടണമെങ്കിൽ നീ എന്ത് ചെയ്യണം? അതിനകത്ത് കയറിയിരുന്നിട്ടൊരു യാസീനോത്, ഒരു ഖുർആനോത്, ഒരു ഫാത്തിഹയെങ്കിലും ഓത്, അതിലൂടെ നിനക്ക് അള്ളാഹു ബറക്കത്ത് തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് എത്രയോ സഹോദരങ്ങൾ കട തുറന്നു കഴിഞ്ഞാൽ ഒരു യാസീൻ, എത്രയോ അറിയുന്ന എത്ര വലിയ സമ്പന്നന്മാരായാലും എനിക്കൊക്കെ അറിയുന്ന എത്രയോ ഹാജിയാക്കന്മാരുണ്ട്, കട തുറന്ന് ക്യാഷറോട് പറയും ഒരു യാസീൻ നിർബന്ധമാ, അവിടെ കാണും ഒരു ചെറിയ ഖുർആൻ, ഒരു ചെറിയ ഖുർആൻ അതിനകത്ത് ഉണ്ടാകും. എന്തിനു ഓതാൻ? കാരണം അവർക്ക് ആ യാസീനിൽ ഒരു അഭിവൃദ്ധിയുണ്ട്. ആ ഖുർആൻ ഓതുന്നതിലൂടെ ആ കടയിൽ ഒരു കച്ചവടമുണ്ട്, അല്ലാഹു ബറക്കത്ത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആൻ ഓതാൻ മറന്നു പോകരുത്. പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, മുത്തുനബിക്ക് അല്ലാഹു സമ്മാനമായിട്ട് കൊടുത്ത ഖുർആൻ, ആ ഖുർആൻ ഓതുന്നത് പ്രവാചകന് വല്ലാത്ത ഇഷ്ടമുള്ള കാര്യമാ. ആ ഖുർആൻ ഓതുന്നതിലൂടെ എന്റെ പ്രിയപ്പെട്ടവരെ, മുത്തുനബിക്ക് അല്ലാഹുവേ മുത്തുനബിയുടെ പൊരുത്തം കിട്ടുകയാണ്, അല്ലാഹു നമുക്ക് അഭിവൃദ്ധി നൽകുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന ഖുർആൻ അലമാരിക്ക തടച്ചു വെക്കാനുള്ള ഒരു പുരാവസ്തുവല്ല, അത് ഓതണേ, അത് ഓതണേ, അതിനെ നീ പരിഗണിക്കണേ. അല്ലാതെ പരിശുദ്ധമായ ഖുർആനിന് നൽകേണ്ട മഹത്വം നൽകാതെ ഇരുന്നാട് അല്ലാഹുവേ മുത്തിന് ദിയടന്ന് പറഞ്ഞു തരികയാ. നാളെ പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ റസൂല് സമ്മാനമായിട്ട് കൊണ്ടുവന്ന ഖുർആൻ ഉണ്ടല്ലോ, നമുക്ക് നേർമാർഗം കാണിച്ചു തരാൻ കൊണ്ടുവന്ന ഖുർആൻ ഉണ്ടല്ലോ, ആ പരിശുദ്ധമായ ഖുർആൻ ഓതാത്തവർ, അതിനെ പരിഗണിക്കാത്തവർ, അവർക്ക് നാളെ കിട്ടുന്ന ശിക്ഷ എന്തെന്നറിയുമോ? വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആൻ മഹ്ജൂറാ. ാരും സഹായിക്കാറില്ലാത്ത പടച്ചറപ്പിന്റെ കോടതിയുണ്ടല്ലോ, അവിടെ മുത്തിനബിയേയുള്ള എല്ലാവരെയും സ്വർഗത്തിൽ കൊണ്ടുപോകാൻ, എല്ലാവരെയും സ്വർഗത്തിൽ കൊണ്ടുപോകാൻ അല്ലാഹുവിന്റെ പ്രവാചകനല്ലാതെ മറ്റാരുമില്ലല്ലോ. ആ പടച്ചറപ്പിന്റെ പരലോകത്ത് പരിശുദ്ധമായ ഖുർആനിനെ പരിഗണിക്കാത്തവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ നിങ്ങളാട്ടുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകം നിങ്ങളെ തവിടന്ന് തള്ളുകയാണ്. നിങ്ങൾ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് അല്ലാഹുവിന്റെ പ്രവാചകനെ കൈയൊഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ പരിശുദ്ധമായ ഖുർആനാ പറഞ്ഞത്, അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്. അതുകൊണ്ട് ജീവിതത്തിൽ വിജയം വേണോ? ജീവിതത്തിലെ ബർക്കത്ത് വേണോ? ജീവിതത്തിലെ രക്ഷ വേണോ? അല്ലാഹുവേ പരിശുദ്ധ ഖുർആനുമായിട്ടൊരു ബന്ധമുണ്ടാക്ക്, ഇത് നിന്റെ ജീവിതത്തിൽ അഭിവൃദ്ധിക്ക് വേണ്ട നാലാമത്തെ കാര്യമാ. അഞ്ചാമത്തെ കാര്യം എന്തെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും വേണം, മുത്തുനബിയുടെ തൃപ്തിയും പൊരുത്തവും വേണം. ഇനി വേണ്ട മൂന്നാമത്തെ കാര്യം എന്തെന്നറിയോ? നിനക്ക് ജന്മം നൽകിയ നിന്റെ ബാപ്പയുണ്ടല്ലോ, നിന്നെ നൊന്ത് പ്രസവിച്ച നിന്റെ ഉമ്മയുണ്ടല്ലോ, അവരുടെ അനുവാദവും പൊരുത്തവും നിനക്ക് വേണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മൂന്നാമത് ആരുടെ അനുവാദം വേണം? പറ പറ പായിപ്പാട്. ഒരു കട തുടങ്ങണമെങ്കിൽ ആദ്യം ആരുടെ അനുവാദം വേണം? നമ്മുടെ വാപ്പ ഉമ്മ, വാപ്പാനോടും ഉമ്മാനോടും പോയി അനുവാദവും പൊരുത്തവും ദുആയും വാങ്ങണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അത് വാങ്ങാത്തവന്മാരുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് ചിന്തിച്ചാൽ മതി. എന്റെ പ്രിയപ്പെട്ടവരെ, അത് ജീവിച്ചിരിക്കുന്നവരാകട്ടെ മരിച്ചവരാകട്ടെ, ഖബറിന്റെ ചാരത്ത് പോയി പറയാമല്ലോ. മരിച്ചുപോയ വാപ്പാടെ ഖബറിന്റെ ചാരത്ത് പോയി പറയാമല്ലോ. ഇന്നും എത്രയോ എത്രയോ വലിയ വലിയ സമ്പന്നന്മാർ, അറിയപ്പെടുന്ന വലിയ വലിയ സമ്പന്നന്മാർ പോലും ഏത് കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോഴും എന്തിന് ഒരു യാത്ര പോയാൽ പോലും ഉമ്മാട് പോയി പറയും? എന്തിന് എല്ലാ ദിവസവും വീട്ടിലുണ്ട് കടയിൽ പോകുമ്പോൾ ഉമ്മ ഞാൻ കടയിൽ പോവാട്ടാ ഉള്ള ഭാര്യയോട് പറഞ്ഞില്ലെങ്കിലും ഉമ്മാനോട് പോയി പറയുന്ന മക്കൾ? ഒരു കടയിൽ പോകുമ്പോഴും കച്ചവടത്തിന് പോകുമ്പോഴും ഏത് കാര്യത്തിന് പോകുമ്പോഴും ഉമ്മാനോടും വാപ്പയോടും ജീവിച്ചിരിപ്പുണ്ടെങ്കിലും പറഞ്ഞിട്ട് പോകുന്ന മക്കളുണ്ട്. ആ ഒരു വാക്കാ സഹോദര അവൻ്റെ ഏറ്റവും വലിയ ബലവും അവൻ്റെ ഏറ്റവും വലിയ വിജയവും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളെല്ലാം കഴിഞ്ഞിട്ട് അവസാനം പോയി കൊത്തുവാള എടുത്തിരിക്കുമ്പോൾ പോയി പറയും ദുആ ചെയ്യട്ടോ, പെട്ട്
അവിടെ കിടക്കുന്നുമ്മ, ലക്ഷങ്ങൾ അവിടെ പെട്ടുപോയുമ്മ, നിങ്ങൾ ഉണ്ടെങ്കിൽ ദുവാ ചെയ്യുമ്മ തിരിച്ചു കിട്ടാൻ. വേണോ സഹോദര? അതല്ലല്ലോ ചെയ്യേണ്ടത്. ഏത് കാര്യത്തിനും ഭാര്യയോട് പറയും, ഞാനും നിങ്ങളും ഭാര്യയുടെ മുന്നിൽ പോയിരുന്ന മനസ്സു തുറക്കും. ഉമ്മ അടുത്ത് പറയുവോ? ഉമ്മാനോട് പറയോ? കേൾക്കാതെ ബെഡ്റൂമിന്റെ അകത്തിരുന്നു സംസാരം അല്ലേ. നമ്മളെ വിചാരിച്ച് രക്ഷപ്പെടുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അതൊക്കെ നമുക്ക് നിസ്സാരമാണ്, അതൊക്കെ നമുക്ക് നിസ്സാരമാണ്. ഉമ്മാടോട് പോയി പറയാറില്ല, ഭാര്യയോടാണ് പറയുന്നത്, കൂട്ടുകാരോടാണ് പറയുന്നത്. എങ്കിലും പറഞ്ഞാൽ കൂട്ടുകാരനോട് പറഞ്ഞാവൻ പറയും, പോകട്ടടാ, ചിലപ്പം ചിരിച്ചുകൊണ്ട് പറയും പോകട്ടെ, പക്ഷേ മനസ്സിന്റെ ഉള്ളിൽ ഇവന് കൊത്തുവാളയെടുത്തല്ലോ സന്തോഷമാണ്. എങ്കിലെന്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യയുടെ ജാരത്ത് പോയി ഭാര്യയോട് പറയുമ്പോ പറയും, അന്നേ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് ഈ പണിക്ക് പോകല്ലേ എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തും. പക്ഷേ ആ വാക്ക് ഉമ്മാടെടുക്ക പോയി പറഞ്ഞ മോനെ എല്ലാം ശരിയാകുമടാ, അല്ലാഹു സഹായിക്കും മോനെ, പോയാ പോകട്ടെ, എന്റെ മോൻ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്. ആ ഒരു വാക്കിന് വല്ലാത്ത തലോടലാ. എങ്കിലും മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിയാണ് മഹാനായ അൽകമർ റളിയല്ലാഹു തആല അൻഹു. പഠിച്ചവനെ, ആ സഹാബിയുടെ ചരിത്രം അറിയാത്ത ആരുമില്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിയാ. പക്ഷേ സഖറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ, സഖറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ സ്വഹാബികൾ എടുത്തു പോവുകയാണ്. അൽഖമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്ത് ചെന്നിട്ട് സ്വഹാബികൾ പറഞ്ഞു കൊടുക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഷഹാദത്ത് കരിമ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അൽഖമ പറയാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ നാവ് പൊങ്ങുന്നില്ല, പറയാൻ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് സഹാബികൾ കടന്നു വന്നിട്ട് പറയുന്നു, നബിയേ, യാ റസൂലല്ലാ, മുത്തി നബിയേ, അൽകമയ്ക്ക് ഷഹാദത്ത് കലിമ പറയാൻ കഴിയുന്നില്ല നബിയേ, ഞങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ അവിടത്തെ നാവ് പൊങ്ങുന്നില്ല നബിയേ. മുത്തി നബിയോട് പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ മൂന്ന് ചോദ്യമാണ് ചോദിച്ചത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ, നാവ് പൊങ്ങുന്നില്ലെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബികളോട് ചോദിക്കുകയാ, യാ സ്വഹാബാ, അൽകമയുടെ സ്വഭാവം എങ്ങനെയാണ്, അഞ്ച് നേരം നിസ്കരിക്കാറുണ്ടോ സ്വഹാബാ? സക്കറാത്തിന്റെ അവസ്ഥയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ നാവ് പൊങ്ങാതെ വന്നപ്പോ മുത്തി നബി ആദ്യമായിട്ട് ചോദിച്ച ചോദ്യം എന്തെന്നറിയുമോ? അൽകമ അഞ്ച് നേരം നിസ്കരിക്കുമെന്നോ എന്നാണ്. അഞ്ച് നേരം നമസ്കരിക്കുന്ന സ്വഹാബിയാണോ മുത്തി നബിയേ? അഞ്ച് നേരം നിസ്കരിക്കുന്ന സ്വഹാബിയ. രണ്ടാമത്തെ ചോദ്യം എന്തെന്നറിയോ? സഹാബാ, ഉമ്മയോടെങ്ങനെയാണ് അൽകമ പെരുമാറുന്നത്? ഉമ്മയോടെങ്ങനെയാണ് പെരുമാറുന്നത് മുത്തി നബിയേ? അൽകമയ്ക്ക് ഉമ്മാന വല്ലാത്ത ഇഷ്ടമാണ്, ഉമ്മയോട് വല്ലാത്ത സ്നേഹമാണ്, ഉമ്മയ്ക്ക് വല്ലാതെ ഹുദുമത്ത് ചെയ്യുന്ന സ്വഹാബിയാണ്. പക്ഷേ ഉമ്മയ്ക്കൊരേ ഒരു പരാതിയുണ്ട്, ഉമ്മയ്ക്കൊരേ ഒരു പരാതിയുണ്ട്. ചിലപ്പോഴൊക്കെ അൽകമയെ കുറിച്ച് ഉമ്മ ഒരേ ഒരു പരാതി പറയാറുണ്ട്, യാ റസൂലല്ലാഹ്. സഹാബത്ത് മുത്തി നബിയോട് പറയുമ്പോ റസൂലല്ലാഹ് പറയുകയാ, അവിടെന്ന് ചോദിച്ചു, എന്ത്? അൽകമയുടെ മാതാവ് പറയുന്ന പരാതിയുണ്ട്, ഭർത്താക്കന്മാര്, ഈ നിരന്നിരിക്കുന്ന ഭർത്താക്കന്മാര്, എന്റെ ശബ്ദം കേൾക്കുന്ന ഈ വാല കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ. അൽകമ റളിയല്ലാഹു തആല അൻഹു, ഉമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന സ്വഹാബിയ, ഉമ്മയ്ക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കുന്ന സ്വഹാബിയ, ഉമ്മയ്ക്ക് ഹുദുമത്ത് ചെയ്യുന്ന സ്വഹാബിയ, ഉമ്മാനെ പൊന്നുപോലെ നോക്കുന്ന സ്വഹാബിയ, ഉമ്മാനെ തല്ലാത്ത സ്വഹാബിയ. പക്ഷേ അൽകമയ്ക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറ്റാത്തതിന്റെ കാരണം എന്തെന്നറിയുമോ? ഉമ്മയ്ക്കൊരേ പരാതി ഉണ്ടായിരുന്നു, ഉമ്മയ്ക്കൊരു പരാതിയേ ഉള്ളു. എന്തു പരാതി എന്നറിയോ? യാ റസൂലല്ലാഹ്, എന്ത് കാര്യമുണ്ടെങ്കിലും, എന്ത് കാര്യമുണ്ടെങ്കിലും അൽകമ ആദ്യം പറയുന്നത് ഭാര്യയോടാണ്.
എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ആ മാതാവിന്റെ ഏകയുള്ള പരാതി എന്തെന്നറിയുമോ? അല്ലാഹുവേ, മുത്തിനബിയുടെ മുന്നിൽ കൊണ്ടുവന്നു, റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിലേക്ക് ഉമ്മയെ കൊണ്ടുവന്നു. ആ ഉമ്മ പറയുകയാണ്, നബിയേ, ഞാനവന്റെ ഉമ്മയല്ലേ നബിയേ, അവൻ എന്തു ഭക്ഷണം കൊണ്ടുവന്നാലും ആദ്യം അവന്റെ ഭാര്യയ്ക്ക് കൊടുക്കും, എന്നിട്ട് എനിക്ക് തരാറുള്ളൂ. എന്ത് കാര്യമാണെങ്കിലും ആദ്യം അവന്റെ ഭാര്യയോട് പറയും, പിന്നെ എന്നോട് പറയുള്ളൂ നബിയേ. അങ്ങനെയാണോ ചെയ്യേണ്ടത്? ഞാനവന്റെ ഉമ്മയല്ലേ നബിയേ, ഇന്നലെ വന്നവളല്ലേ ഇവൾ, അവളോട് പറയണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ആദ്യം പരിഗണന നൽകേണ്ടത് എനിക്കല്ലേ നബിയേ. അവൻ എന്നോട് സ്നേഹമില്ല, എന്നെക്കാളും സ്നേഹം അവനവന്റെ ഭാര്യയോടാ. ചിന്തിക്ക സഹോദര, തല്ലിയതിന്റെ പേരിലല്ല, പട്ടിണി കിട്ടതിന്റെ പേരിലല്ല, കണ്ണുനീര് കുടിപ്പിച്ചതിന്റെ പേരിലല്ല, ജന്മം കൊടുത്ത അന്നന്ത് പ്രസവിച്ച ഉമ്മ ആ ഉമ്മയോട് ആദ്യം പറയുന്നില്ല എന്ന ഒറ്റ പരാതി, ആദ്യം പറയുന്നില്ല എന്ന ഒറ്റ പരാതി. അല്ലാഹുവേ, ഈ നിരന്നിരിക്കുന്നവരോട് ആ സ്വഹാബി ഉമ്മയോട് പറയും, ഭാര്യയോട് പറഞ്ഞതിന് ശേഷമാണ് പറയുന്നത്. ആ മനസ്സ് വേദനിച്ചതിന്റെ പേരിൽ നാവ് പൊങ്ങിയില്ലെങ്കിലോ? സുബ്ഹാനല്ലാഹ്, നമ്മൾ ഉമ്മയോട് പറയാറില്ല, നമ്മൾ ഉമ്മയോട് പറയാറില്ല, വെളിയിൽ കാണിക്കാറുമില്ല. വേദനയുണ്ടെങ്കിലും പടച്ചവനെ ഉമ്മ മിണ്ടാതെ നടക്കുകയാ. പിന്നെങ്ങനാ സഹോദര നിനക്ക് അപവൃതി ഉണ്ടാവുക? നീ എങ്ങനെയാ രക്ഷപ്പെടുക? ജന്മം നൽകിയ ഉമ്മയുണ്ടല്ലോ, ഗർഭം ചുമന്നത് പത്തു മാസം തള്ളയാ. പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ. പാലൂട്ടി നിന്ന വളർത്തലും അവരാണ്. ഈ മൂന്ന് കാര്യം ഉപ്പയിൽ ഒഴിവാണ്. പടച്ചവനെ, നമുക്ക് വേണ്ടി ജീവിച്ച നമ്മുടെ ഉമ്മ ഇപ്പോഴും ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. മോനെ 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 എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ വിളിക്കുന്ന നമ്മുടെ ഉമ്മ. ലോകത്ത് വേറെ ആര് വിളിച്ചാല് മോനെ എന്ന്, ഈ ലോകത്ത് എന്നെ ആരൊക്കെ വിളിച്ചാല് എന്റെ ഉമ്മ വിളിക്കുന്നത് പോലെയാകുമോ? പടച്ചവനെ എന്റെ ഭാര്യ വിളിച്ചാല്, എന്റെ മക്കള് വിളിച്ചാല്, എന്റെ കൂടപ്പിറപ്പ് വിരിച്ചാല്, എന്റെ കുടുംബക്കാര് വിളിച്ചാലും അല്ലാഹുവേ, തൊലിയൊക്കെ ചുളുങ്ങിയിരിക്കുന്ന രോഗം പിടിച്ച ഉമ്മ മോനെ സിറാജേ എന്നൊന്ന് വിളിച്ചാല് എന്തൊരു രസമെന്നറിയോ, എന്തൊരു സമാധാനമെന്നറിയോ. നമ്മളിൽ പലരും കൊതിക്കാറുണ്ട് ഉമ്മയൊന്നും മോനെ എന്ന് വിളിക്കാൻ. നമ്മളിൽ പലരും ഇപ്പൊ ഉമ്മ മോനെ എന്ന് വിളിക്കാറില്ല, പല ഉമ്മമാരും മോനെ എന്ന് വിളിക്കാറില്ല. പക്ഷെ ആ വിളിക്കുന്നത് കേൾക്കാൻ വല്ലാത്ത ഒരു കൊതിയ. അല്ലാഹു നമ്മുടെ ഉമ്മമാർ മരണപ്പെട്ടവരുടെ ഖബറിടം അല്ലാഹു സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സഹാബി ചെയ്ത ഏകവുള്ള പോരായ്മ ഭാര്യയോട് പറഞ്ഞതിന് ശേഷം ഉമ്മാനോട് പറയും, ഭാര്യയ്ക്ക് കൊടുത്തതിന് ശേഷം ഉമ്മായിക്ക് കൊടുക്കും. ഈ ഒറ്റ ഒരു പോരായ്മയുടെ പേരില മരിക്കുന്ന സമയത്ത് നാവ് പൊങ്ങാതിരുന്നത് എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അല്ലാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാ നൽകുമാറാകട്ടെ. ഈ ഒറ്റ ചരിത്രത്തിലുണ്ട് നമുക്ക് പഠിക്കാൻ ഒരുപാട് ഗുണപാഠം. ആരായിരുന്നു റസൂലുള്ളാഹി തങ്ങളുടെ സഹാബി? ആ സഹാബി കന്നുജൂം, എന്റെ സഹാബത്ത് നക്ഷത്ര തുല്യരാണെന്ന് മുത്തുനബി പറഞ്ഞ ഉമ്മാടെ ദുആ മതി മക്കളെ നമുക്ക് രക്ഷപ്പെടാം. എടാ, എത്ര കടവും എത്ര നഷ്ടത്തിലാണെങ്കിലും പോയിട്ടൊന്ന് പറ, ഉമ്മയുടെ ഒരു വാക്ക് പോരെ. ചില സമയങ്ങളിൽ സ്നേഹം കൂടുമ്പോൾ ഉമ്മ ഒന്ന് പറയാറുണ്ട്, ചില സമയങ്ങളിൽ സ്നേഹം കൂടുന്ന സമയത്ത് ഉമ്മായ്ക്ക് ഇത്തിരി പരിഗണനയൊക്കെ കൊടുക്കുമ്പോൾ ഉമ്മ പറയണ ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, അൽഹംദുലില്ലാഹ്, ഒറ്റ വാക്ക് രക്ഷപ്പെട്ടു പോകും. എൻ്റെ പ്രിയപ്പെട്ടവർ, അതുകൊണ്ടാണ് ഉമ്മാനോട് പോയി പറയാൻ പറയുന്നത്. ഭാര്യയോട് പറയുമ്പോൾ കുറ്റപ്പെടുത്തൽ, മക്കളോട് പറയുമ്പോൾ കുറ്റപ്പെടുത്തൽ, കൂട്ടുകാരോട് പറയുമ്പോൾ കുറ്റപ്പെടുത്തൽ, ഉമ്മ ഒരിക്കലും കുറ്റപ്പെടുത്താറില്ല. അപ്പോഴും നമ്മളെ സമാധാനിപ്പിക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര എത്രയോ ചരിത്രങ്ങൾ, എത്രയോ വലിയ കൊലകൊമ്പന്മാർ
എത്രയോ വലിയ മഹാന്മാർ ഉമ്മയുടെ ദുആയുടെ മുന്നിൽ, ഉമ്മയുടെ ശാപത്തിന്റെ മുന്നിൽ, ഉമ്മയുടെ മനസ്സ് വേദനിപ്പിച്ചതിന്റെ മുന്നിൽ തകർന്നുപോയ ചരിത്രങ്ങൾ എത്രയോ കിതാബുകൾ നമുക്ക് പഠിക്കാൻ കഴിയും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നാം ഏത് കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും അതിനകത്ത് അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ലഭിക്കണമെങ്കിൽ ആരോട് അനുവാദം ചോദിക്കണം? ഉമ്മയോടും വാപ്പയോടും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരോട് പോയി പറഞ്ഞ് അവരുടെ അനുവാദവും അവരുടെ ദുആയും വേടിച്ചാൽ നീ ദുനിയാവിലും രക്ഷപ്പെടും, ആഖിറത്തിലും രക്ഷപ്പെടും. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ, അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. പത്തേകാലായില്ലേ? പത്തേകാലായി. സുബ്ഹാനല്ലാ. എന്താപ്പ ചെയ്യണ്ടേ? പറ, എന്താ ചെയ്യണ്ടേ? പറഞ്ഞ, പെട്ടെന്ന് പറഞ്ഞു. ഇൻഷാല്ലാ, നിങ്ങളൊക്കെ കയ്യും കെട്ടിയിരുന്ന് ഉറങ്ങുന്നു. ഞാൻ എന്താ ആരോട് പറയാം? വേണോ വേണ്ടേ? പെട്ടെന്ന് പറ. ചായ ഒന്നും ഇല്ലേ ഇപ്പൊ? ഇന്ന് ചങ്ങാതി കണ്ട് താമസ. ഇന്ന് മറ്റു ചങ്ങാതി ഇല്ലേ? ഇൻഷാല്ലാ, അൽഹംദുലില്ലാ. അപ്പൊ രണ്ട് കാര്യം, ഒന്ന് എഴുന്നേറ്റ്, ഇൻഷാല്ലാ എഴുന്നേറ്റ്, ആ ചായയൊക്കെ എടുത്ത് കൊടുത്തോ. മൂന്ന് സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا ربي صل عليه وسلم. الله സ്വീകരിക്കുമാറാകട്ടെ. നമുക്ക് എല്ലാ ദിവസവും ചായ കൊണ്ടുവരുന്നത് ഞങ്ങൾ ഞാൻ തിരക്ക സുഖമില്ലേ, ചെറിയ തലയിറക്കമില്ലേ. അള്ളാഹു ശുഭ കൊടുക്കുമാറാകട്ടെ, അള്ളാഹു ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാല്ലാ, എന്തായാലും ഇരുന്നില്ലേ? ഇനിയിപ്പം വെള്ളിയാഴ്ചയല്ലേ ക്ലാസ് ഉള്ളൂ. ഇൻഷാല്ലാ നമുക്കിത് പറഞ്ഞ് അവസാനിപ്പിച്ച് പിരിയാം. ഇരിക്കല്ലേ? ഇല്ല, അങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. എന്നാ നിങ്ങളെ ഒന്ന് കൈ പൊക്കിക്കേ, വേണമെന്നുള്ളവരൊക്കെ ഒന്ന് പൊക്കിക്കേ. അൽഹംദുലില്ലാ. അപ്പൊ അൽഹംദുലില്ലാ. അപ്പോൾ പാലിനകത്ത് തന്നെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, നിർത്തുവാണോ നിർത്തുവാണ്. ഈ അടുത്തൊരാൾ വിളിച്ചിട്ട് എൻ്റെ പൊന്നു ഉസ്താദ്, നിങ്ങളെന്താ ഈ സീരിയൽ നിർത്തണ പോലെ നിർത്തണം ഒന്ന് പറഞ്ഞിട്ട് പോട്ടെ എന്ന് ഒരാളെന്നെ ദേഷ്യപ്പെടാ വിളിച്ചിട്ട്. ഉസ്താദ് എത്ര മണിക്കൂറായി ഇത് കേൾക്കുന്നതിന് വേണ്ടി സമയം കളഞ്ഞിട്ട് കഷ്ടപ്പെട്ടിരിക്കുക, നിങ്ങൾ എന്തെങ്കിലും പറയും എന്നിട്ട് കൊണ്ടുവന്ന് നിർത്തിയിട്ട് അങ്ങ് പോകും. ഇതെന്തെങ്കിലും ഈ സീരിയലുകാർ ചെയ്യണ പോലെ എന്ന് ഞാനാകെ പൊട്ടുപോയി. എന്നാൽ അദ്ദേഹം എൻ്റെ അടുത്ത് ഞാൻ ചോദിക്കാൻ പറ്റുമോ, എന്താണെന്ന് ചോദിക്കാൻ പറ്റുമോ? അദ്ദേഹം ദേഷ്യപ്പെടാ. അപ്പൊ നമ്മൾ ഒരിക്കലും അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല, കാരണം അത്രയും ആകാംക്ഷയോടുകൂടി അവരിരിക്കുന്നത് ഇൽമിനോടുള്ള മഹബത്ത്, നന്മ പഠിക്കാനുള്ള ആഗ്രഹം. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ, അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളോട് അനുവാദം ചോദിക്കണം, അവരുടെ ദുആ വേണം, അവരുടെ പ്രാർത്ഥന വേണം. ആ പ്രാർത്ഥന ഉണ്ടെങ്കിൽ നിന്റെ സർവകാര്യങ്ങളിലും അല്ലാഹു ബർക്കത്ത് ചെയ്യുകയാണ്, അല്ലാഹു നിനക്ക് അഭിവൃദ്ധി നൽകുകയാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, പഠിക്കേണ്ട ഒന്നാമത്തെ കാര്യമെന്താ? ഒന്നാമതായിട്ട് വേണം രണ്ടര കഴുത്ത് നമസ്കരിച്ചിട്ട് പടച്ച റബ്ബിനോട് അനുവാദം ചോദിക്കണം. എന്നിട്ട് റബ്ബിനോടാണ് ഒന്നാമതായ അനുവാദം ചോദിക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരോടും മുഷാവറ ചെയ്യൂ, കുടുംബക്കാരോട് അറിവുള്ളവരോട് നീ മുഷാവറ ചെയ്യണം. മൂന്നാമതായിട്ട് മുത്തിനബി പറയുകയാ, നീ അല്ലാഹുവിന്റെ തൃപ്തിയെ, അല്ലാഹുവിന്റെ തൃപ്തി കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യണേ. ഒരു സദക്ക നൽകിയിട്ട് വേണം നീ നിന്റെ നല്ല പ്രവർത്തനങ്ങൾ തുടങ്ങാൻ. അത് കഴിഞ്ഞിട്ട് പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനോതണേ നിന്റെ കടയിലാകട്ടെ, നിന്റെ വീടിലാകട്ടെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, ഖുർആനോതാത്ത വീടിനെ കുറിച്ച് പ്രവാചകൻ അവിടെന്ന് പറഞ്ഞത് നിങ്ങൾ ഓർമ്മയുണ്ടല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഖുർആൻ സൂറത്ത് യാസീനെങ്കിലും ഇഖ്ലാസെങ്കിലും നീ ഒന്ന് ഓതിയിട്ട് ദുആ ചെയ്യണേ. അത് കഴിഞ്ഞാൽ വേണ്ട ഗുണമെന്തെന്നറിയണോ? നിന്റെ വാപ്പയോടും നിന്റെ ഉമ്മയോടും ജീവിച്ചിരിക്കുന്നവരോട് നീ അനുവാദം ചോദിക്കൂ, അവരോട് ദുആ ചെയ്യാൻ പറ, അവരുടെ ദുആ നിനക്ക് ബർക്കത്ത് നേടി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും വീടിന്റെ അകത്ത് കേറാം വല്ലാത്ത മടിയാ, വീട്ടിലേക്ക് പോകാം മടിയാട്, കാരണം സമാധാനമില്ല. ലക്ഷങ്ങൾ കൊടുത്ത് പണിതിട്ടിരിക്കുന്ന വീടിന്റെ അകത്ത് കേറാം മടിയാട്, ചെറുപ്പക്കാര് കറങ്ങി കറങ്ങി നിൽക്കുകയാണ്, 9 മണിയായി വീട്ടിൽ പോകുന്നില്ല,
പത്തുമണിയായി വീട്ടിൽ പോകുന്നില്ല, കല്യാണം കഴിഞ്ഞിട്ട് മാസങ്ങളെ ആയുള്ളൂ, അവന് വീടിന്റെ അകത്ത് കയറാൻ സമയമില്ല. വീടിന്റെ അകത്തിരിക്കുന്ന ഭർത്താവിന് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു പോയാ മതി, കൂട്ടുകാരുടെ കൂടെ കറങ്ങാൻ പോകുന്നത് എന്തിനാ, സമാധാനത്തിന് വേണ്ടിയാ. എങ്കിലെന്റെ പ്രിയപ്പെട്ട സഹോദരാ, വീട്ടില് സമാധാനം വേണോ, വീട്ടില് ബർക്കത്ത് വേണോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയ നിന്റെ രക്തം വിയർപ്പ്, നിന്റെ രക്തം വിയർപ്പാക്കി നീ അധ്വാനിച്ച പൈസ കൊണ്ട് പടിത നിന്റെ വീടിന്റെ അകത്ത് സമാധാനം വേണോ, അതിനകത്ത് ബർക്കത്ത് വേണോ, അതിനകത്ത് നിനക്ക് രക്ഷ വേണോ? അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു ആ സഹാബിയോട് പറഞ്ഞു തരുന്നത്, അല്ലാഹുവിന്റെ പ്രവാചകൻ അനസ് ഇബ്നു മാലിക് എന്ന് പറയുന്ന സഹാബിയോട് ാണ് പറയുന്നത്, അല്ലാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ, വീട്ടില് സമാധാനം വേണോ, വീട്ടുകാർക്ക് അഭിവൃദ്ധി വേണോ, അല്ലാഹു നിനക്കും നിന്റെ കുടുംബത്തിനും ബർക്കത്ത് ചെയ്യണോ, അല്ലാഹു നിനക്കും നിന്റെ കുടുംബത്തിനും ബർക്കത്ത് ചെയ്യണോ? മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു ആ സ്വഹാബിയോട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, യാ ബുനയ്യാ, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിന് അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്നു, യാ ബുനയ്യാ, ഏ പൊന്നുമോനെ, ഇദാ ദഖൽത അലാ അഹ്ലിക ഫസല്ലി, വീട്ടിലേക്ക് പോകാൻ മടിക്കുന്നവര്, വീട്ടിൽ ചെന്നാ സമാധാനമില്ലെന്ന് പറയുന്നവര്, നിനക്കും നിന്റെ വീട്ടുകാർക്കും ബർക്കത്ത് ലഭിക്കാറുള്ള വഴിയാണ് ലോകത്തിന്റെ നേതാവ് പറയുന്നത്. എന്തേ ചെയ്യേണ്ടതെന്നറിയുമോ? റസൂലുള്ള പറയുകയാ, ഇദാ ദഖൽത അലാ അഹ്ലിക ഫസല്ലിം യകൂനു ബർക്കത്തൻ അലൈക വ അലാ അഹ്ലി ബൈതിക, നീ നിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ നിന്റെ അഹ്ലുകാരോട്, നിന്റെ വീട്ടുകാരോട് അസ്സലാമു അലൈക്കും വ റഹ്മത്തുല്ലാഹി തആല വ ബറകാതുഹു സലാം പറഞ്ഞാ, അല്ലാഹു നിനക്കും നിന്റെ വീട്ടുകാർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറ, നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഏ അനസ് മോനെ, വീട്ടിൽ പോകുമ്പോ നീ നിന്റെ വീട്ടുകാരോട് സലാം പറ, സലാം പറഞ്ഞാൽ നിനക്കും മടക്കിയ നിന്റെ വീട്ടുകാർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെടുന്ന പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സലാം പറയാ മടി കാണിക്കരുത്, സലാം പറയാ മടി കാണിക്കരുത്, ആ പറയുന്നതിലൂടെ അല്ലാഹു നിന്റെ വീട്ടില് ബർക്കത്ത് ചെയ്യുകയാണ്. മഹാനായ ഇബ്നു ഉമാമ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ഔലന്നാസ ബില്ലാ മൻ ബദാഹും ബിസലാ, അല്ലാഹുവിന്റെ റസൂലപടം പറയുകയാ, അല്ലാഹുവിന്റെ സാമീപ്യം വേണോ, അല്ലാഹുവിലേക്ക് അടുക്കണോ, അല്ലാഹുവിന്റെ സ്നേഹം വേണോ, അല്ലാഹുവിന്റെ സ്നേഹം വേണോ? അതിനുള്ള എളുപ്പ വഴി എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ സ്നേഹം ലഭിക്കാനുള്ള എളുപ്പ വഴി എന്തെന്നറിയുമോ? ആരെങ്കിലും ആദ്യമാരാണോ സലാം പറയുന്നത്, അവൻ അല്ലാഹുവിന്റെ സ്നേഹം ലഭിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ പ്രവാചകം പറഞ്ഞു. വീട്ടിൽ ബർക്കത്ത് വേണമെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോൾ നിന്റെ ഭാര്യയോടും നിന്റെ മക്കളോടും നീ സലാം പറയണം, അവര് സലാം മടക്കണം, എങ്കിൽ നിനക്കും നിന്റെ കുടുംബത്തിലും അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സലാം പറയണം. ഇനി നിന്റെ വീട്ടിൽ ആരുമില്ല, വീട്ടിൽ ആരുമില്ല, നിന്റെ കടയിൽ എവിടെ പോയാലും സലാം പറയണം. എന്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ വീട് വീട്ടിൽ ആരുമില്ല, അടച്ചിട്ടിരിക്കുക, എങ്കിലും വീട്ടിൽ പോകുമ്പോ പറയണം, അസ്സലാമു അലൈന വഅല ഇബാദില്ലാഹി സ്വാലിഹീൻ പറയണം. കടയിലേക്ക് പോകുന്നു, കടയിലേക്ക് പോകുന്നു, ഷട്ടർ തുറക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, എന്നിട്ട് നീ വാതിൽ അങ്ങോട്ട് തുറക്കുന്ന സമയത്ത് പറയണം, അസ്സലാമു അലൈന വഅല ഇബാദില്ലാഹി സ്വാലിഹീൻ. ആരൊക്കെ കാണും ഇവിടെ? ഒന്നുമില്ലെങ്കിലും മലക്കുകളെങ്കിലും കാണൂലേ? ചങ്ങാതി, മലക്കുകളെങ്കിലും കാണൂലേ?
നീ നിന്റെ കടയിലേക്കാകട്ടെ, നിന്റെ വാഹനത്തിലേക്കാകട്ടെ, എവിടെ പോകുമ്പോഴും നീ സലാം പറ. അല്ലാഹു നിനക്ക് ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇത് സലാം പറയല്ലേ, സലാമിന്റെ മഹത്വം നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല, ഇൻഷാല്ല സമയമില്ല, പെട്ടെന്ന് നിർത്താം. സലാം പറയില്ലേ, പറ വീട്ടിലേക്ക് പോ, ഒരു നാണക്കേടും വേണ്ട. മക്കളോടും ഭാര്യയോടും സലാം പറ. സലാം പറയാൻ പഠിപ്പിക്ക്. ആദ്യം ഫോൺ വന്നാൽ ഹലോ എന്ന് ചോദിക്കുന്നതിന് മുമ്പ് അതാണല്ലോ ഹലോ അല്ല, സലാം പറഞ്ഞു പഠിക്കൂ സഹോദരങ്ങളെ. ആരാപ്പാ സലാം പറയുന്നത്? ഫോൺ വിളിക്കുമ്പോൾ സലാം പറയുന്നവർ വളരെ കുറവാണ്. സലാം പറ, ഭാര്യയോട് മക്കളോട് എല്ലാവരോടും സലാം പറഞ്ഞ് ആ ഒരു നല്ല ശീലമുണ്ടാക്കിയെടുക്ക്. അല്ലാഹു നിനക്ക് ബർക്കത്ത് ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു. ആറാമത്തെ കാര്യം ബർക്കത്ത് ലഭിക്കാൻ ഏഴ്, രണ്ട് കാര്യം കൂടെ പഠിച്ചിട്ട് നമുക്ക് പിരിയാം. ബർക്കത്ത് ലഭിക്കാറുള്ള അടുത്ത ഏഴാമത്തെ വഴി എന്തെന്നറിയുമോ? അല്ലാഹുവിൻ്റെ റസൂൽ പറയുകയാ അല്ലാഹുവിൻ്റെ റസൂൽ പറയുകയാണ് ഇജ്തമിഉ അലാ അല്ലാഹുവിൻ്റെ റസൂൽ കിടന്ന് പറയുകയാണ് അല്ലാഹുവിൻ്റെ അല്ലാഹുവിന് ഈ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ചില വീടുകളുണ്ട്, ഈ ഭൂമിയിൽ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ചില ഭവനങ്ങളുണ്ട്. ആ ഭവനങ്ങളിൽ ഒരു വീട് ഏതെന്നറിയുമോ? ബർക്കത്ത് വലിച്ചു കൊണ്ടുവരുന്ന ഒരു നല്ല കാര്യം അല്ലാഹുവിൻ്റെ റസൂൽ പറയുകയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു ഇജ്തമിഉ അലാ തഖാബുകും ഉദ്കുറു ഇസ്മല്ലാഹി അലൈഹി. അല്ലാഹുവേ മുത്തുനബി പറയുകയാ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീടുണ്ടല്ലോ, ഭാര്യയും മക്കളും കൂടെ പുറപ്പുകളും എല്ലാവരും കൂടെ ഒരു പാത്രത്തിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീട്. റസൂലുള്ള പറയുകയാ ആയി പായി പാട് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വീട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീട്. ഒരു പാത്രത്തിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീട്ടുകാർക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. എന്താപ്പാ ഒരു പാത്രത്തിൽ? ഒരു കട്ടിലി കിടക്കാം, ഒരു പുതപ്പിന്റെ കിഴി കിടക്കാം, ഒരു ബൈക്കിന്റെ പുറകിലിരുത്തി യാത്ര ചെയ്യിപ്പിക്കാം, കാനടിക്കാൻ പറ്റുന്നില്ല നിലച്ചേക്ക്. അവിടെയാണ് പോരായ്മ. എന്റെ പ്രിയപ്പെട്ട എന്തേ പറ്റാത്ത സഖി, എന്താ പറയാ ഭാര്യക്ക്, എന്താ പറയാ കൂടെ സഖിന്നോ? ഭാര്യയാരെ സഖി അല്ലേ? ആ വീടിന്റെ വിളക്കാണ് ഭാര്യ. പൂമുഖ വാതുക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാണ് എന്റെ ഭാര്യ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. എന്നാ കേട്ടോ? ആ മതി മതി, ഇങ്ങോട്ട് ഇങ്ങോട്ട് പോ, സമയമില്ലപ്പാ, ഇങ്ങോട്ട് നോക്ക്. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ ഈ പായിപ്പാട് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭവനം. ചില നാല് ഭവനങ്ങളാ ഉള്ളത്. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട നാല് ഭവനം ഭൂമിയിലുണ്ട്. ആ നാലെണ്ണത്തിൽ ഒരെണ്ണം ഏത് വീടിന്റെ അകത്താണോ ഭാര്യയും മക്കളും കൂടെ മക്കളും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്, ആ വീട് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വീടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ റക്കബറ നബി മുഹമ്മദ് മുസ്തഫ. രണ്ട്, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീടുണ്ടല്ലോ, ആ വീട്ടുകാർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ അവരുടെ ജീവിതത്തിൽ ചെയ്തുപോയ ചെറുപാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാ നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാ ജീവിതത്തിൽ വലുതും ചെറുതുമായി ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് വല്ല കണക്കുമുണ്ടോ വാപ്പാ? എന്റെ പൊന്നു സഹോദര, ജീവിതത്തിൽ ചെയ്തു വെച്ചിരിക്കുന്ന പാപങ്ങളെ കുറിച്ച് നിനക്ക് വല്ല ഓർമ്മയുമുണ്ടോ? നിന്റെ ഭാര്യയുടെ കൂടെ അല്ലാഹുവേ ഒരു പാത്രത്തിന്റെ അകത്ത് കൈയിട്ട് ഭക്ഷണം വാരിക്കഴിക്കുമ്പോ ആ വാരിക്കഴിക്കുന്ന കൈയിലൂടെ നിന്റെ ചെറിയ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ മൂന്നാമത്തെ പ്രതിഫലം കേട്ട്, ഒന്ന് ബർക്കത്തുണ്ടാകും, ഒന്ന് ബർക്കത്തുണ്ടാകും, രണ്ട് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വീട്, മൂന്ന്
ചെറിയ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. നാലാമത്തെ പ്രതിഫലം കേക്ക്, നാലാമത്തെ പ്രതിഫലം കേക്ക്. ഭാര്യയും മക്കളും കൂടെ ഒരു പാത്രത്തിന്റെ അകത്തിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ അല്ലാഹു തരുന്ന നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടവാ, പടച്ചവന്റെ കാരുണ്യത്തിന്റെ നോട്ടവാ. പടച്ചവൻ എന്ത് സന്തോഷമെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, കുടുംബജീവിതത്തിന് അത്രയും വലിയ വിലയാണ്. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, തലാക്ക് പറയുമ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങുമെന്നാ. അല്ലാഹുവിന്റെ സിംഹാസനം, ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ തലാക്ക് പറയുമ്പോ അത് എന്ത് വിഷയത്തിലാകട്ടെ, ഏത് വിഷയത്തിലാണെങ്കിലും ഭർത്താവ് ഭാര്യ ഒഴിവാക്കുമ്പോ, തലാക്ക് പറയുമ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറയുകയാണ്, ഒരു ഭാര്യയും ഭർത്താവും മക്കളും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീടിന്റെ അകത്തേക്ക് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടവാ. അല്ലാഹ് നോക്കിയാ രക്ഷപ്പെട്ടില്ലേ, ആ കുടുംബം രക്ഷപ്പെട്ടില്ലേ, അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം കിട്ടുന്ന വീട് രക്ഷപ്പെട്ടില്ലേ, അത് സ്വർഗവാ മോനെ, അത് കൊട്ടാരം പോലെയുള്ള വീടുകളല്ല. ഈ പായിപ്പാട് ഓലസത്തിന്റെ അകത്ത് കിടക്കുന്ന വീട് അവരൊരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് അല്ലാഹുവിന്റെ കാരുണ്യം ലഭിച്ചപ്പോൾ ആ കൂര സ്വർഗമായി, ആ കൂരയിൽ സമാധാനമായി, അവിടെ സന്തോഷമായി. അവർ സ്വർഗത്തിലും ഒരുമിച്ച്, ഇവിടെയും ഒരുമിച്ച്, നാളെ സ്വർഗത്തിലും ഒരുമിച്ച്, ഇതുപോലെ സ്വർഗത്തിലും അവർ ഒരുമിച്ചിരിക്കുമെന്ന് ഖുർആനല്ലേ പറഞ്ഞത്? വസ്വാജുഹും ഫീ നിലാലിൻ അലല്ലറായിക്കി മുത്തഖിയൂന ലഹും ഫീഹാ ഫാകിഹതോ ലഹും മാ യദഊന സലാമൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, വീടിന്റെ അകത്ത് ബർക്കത്ത് വേണോ, വീടിന്റെ അകത്ത് സമാധാനം വേണോ, നിന്റെ വീട് സ്വർഗമാകണോ, അല്ല ഇഷ്ടപ്പെട്ട ഭവനമാകണോ? ഒന്ന്, വീട്ടിലേക്ക് പോകുമ്പോ വീട്ടുകാരോട് സലാം പറ. രണ്ട്, ഒരു പാത്രത്തിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, നമ്മുടെ വീട് നരകമാകാ, നമ്മുടെ വീട് നാശമാകാ, നമ്മുടെ വീട് ഇടുങ്ങിയതാകാ, എല്ലാ റഹ്മത്തും എല്ലാ അനുഗ്രഹങ്ങളും കെട്ടുപോകാറുള്ള കാരണം എന്തെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്തുകൊണ്ടാണ് നമ്മുടെ വീട് നശിച്ചു പോയത്, നമ്മുടെ വീട്ടിലെ സമാധാനം പോയത്, നമ്മുടെ വീട്ടിൽ ഇടുക്കം വന്നത്? അല്ലാഹു നമ്മളെ ഇത്രയും തകർക്കാറുള്ള കാരണം എന്താണെന്ന് പഠിച്ചോ? നമ്മുടെ വീടിന്റെ അകത്ത് ഇത്രയും വലിയ ഒരു പ്രയാസം അല്ലാഹു തരാറുള്ള കാരണം എന്താ? ആദരവായ പ്രവാചകൻ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആലയുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ, പഠിക്ക് ചെറുപ്പക്കാരാ, എന്റെ ഉപ്പമാര് എത്ര കിട്ടിയിട്ടും നിനക്ക് തകയാത്തതിന്റെ കാരണം എന്തേ? നിന്റെ വീടിന്റെ അകത്ത് തിന്നിട്ട് വയറ് നിറയാത്തതിന്റെ കാരണം, നിന്റെ വീടിന്റെ അകത്ത് സമാധാനം പോയത്, നിന്റെ വീടിന്റെ അകത്ത് സന്തോഷം പോയത് എന്തേ? അല്ല നിന്നെ ഇത്ര ഞെരുക്കിയതെന്നറിയുവോ? അല്ലാഹു നിനക്ക് ഇത്രയും വലിയ ശിക്ഷ തരാറുള്ള കാരണമെന്താ? റസൂലുള്ള പറയുകയാ, താഴെ വീണ ഭക്ഷണമുണ്ടല്ലോ, താഴെ വീണ ഭക്ഷണമുണ്ടല്ലോ, അതിനെ നീ അവഗണിച്ചത് കൊണ്ടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നീ നിസ്കരിക്കാത്തത് കൊണ്ട് മാത്രമല്ല, നീ സദക കൊടുക്കാത്തത് കൊണ്ട് മാത്രമല്ല, നീ പാപം ചെയ്തത് മാത്രം കൊണ്ടല്ല, നിന്റെ വീടിന്റെ അകത്ത് ഭക്ഷണം കഴിക്കുമ്പോ ആ താഴെ വീണ ഭക്ഷണത്തിന് നീ അല്ലാഹുവേ നിസ്സാരമാക്കി കളഞ്ഞില്ലേ, അതിനെ നീ അവഹേളിച്ചില്ലേ,
അതിനെ നീ അവഹേളിച്ചില്ലേ? അല്ല നിനക്ക് തന്ന ശിക്ഷയാ ഇത്, അല്ല നിനക്ക് തന്ന ശിക്ഷയാണ് ഇത്. നാം പറഞ്ഞതല്ല, ഇമാം ബുഖാരി തങ്ങളെ പറയുന്ന മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ആയിഷാ ബീവിയുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ, ആയിഷാ ബീവി ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുകയാ, സുബ്ഹാനല്ലാഹ്, താഴെ ഭക്ഷണം കിടക്കുകയാണ്, കുറച്ചു ഭക്ഷണം താഴെ കിടക്കുകയാണ്, മുത്തു നബിയുടെ മുഖമങ്ങ് വല്ലാതെ വിയർക്കുകയാണ്, മുഖമൊക്കെ മാറി പ്രവാചകന് ദേശ്യമായി റസൂലുള്ളാഹി തങ്ങളുടെ മുഖമങ്ങ് വിവർണമാവുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആയിഷ, അല്ലാഹു നിനക്ക് നൽകിയ റഹ്മത്താണ് ഭക്ഷണം, അല്ലാഹു നിനക്ക് നൽകിയ അനുഗ്രഹമാണ് ഭക്ഷണം. ആ ഭക്ഷണം താഴെ കിടക്കുന്നു ആയിഷ, അതെടുത്ത് കഴിക്കുക ആയിഷ, അതിനെ നിസ്സാരമാക്കല്ലേ ആയിഷ, അതിനെ അവഹേളിക്കല്ല ആയിഷ, അതിനെ നിസ്സാരമായി കാണല്ല ആയിഷ, അല്ലാഹു നിനക്ക് അദാബ് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു കൊടുക്കുകയാ, അല്ലാഹു നൽകിയ റഹ്മത്താണ് ഭക്ഷണം. ഇതില്ലാത്ത എത്രയോ പാപങ്ങളുണ്ട്, പടച്ചവനെ കഴിക്കാനില്ലാത്തവർ, എന്തേ മറന്നുപോയത്, ഭക്ഷണം കൊണ്ട് കമത്തി കളയുന്നവർ, വാരിക്കോരി വെറുതെ കളയുന്നവർ, ഈ വെള്ളപ്പൊക്കമുണ്ടായ സമയത്ത് കഴിക്കാനില്ലാതെ ഒരു പ്രട്ടെങ്കിലും കിട്ടാൻ, ഒരു പഴമെങ്കിലും കിട്ടാൻ കാത്തു കിടന്ന ഒരു കാലമുണ്ടായിരുന്നു, നീ മറന്നു പോകരുത്. അല്ലാഹു നിനക്ക് എല്ലാവരുടെ വീട്ടിലും അഭിവൃദ്ധി, എല്ലാവർക്കും അല്ലാഹു സമ്പത്ത് കൊടുത്ത്, നിന്റെ വീടിന്റെ അകത്ത് ദാരിദ്ര്യം വരാറുള്ള കാരണമെന്ത്? നിന്റെ വീടിന്റെ അകത്ത് മാത്രം ദാരിദ്ര്യം വരാൻ, എന്തേ നിനക്ക് മാത്രം അല്ലാഹു ഇത്ര ദാരിദ്ര്യം തന്നത്? അത് താഴെ വീണ ഭക്ഷണത്തിന് നീ അവഹേളിച്ചതിന് അല്ല നിനക്ക് തന്ന ശിക്ഷയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ലേ, താഴെ വീണ ഭക്ഷണം നിനക്ക് നിസ്സാരമായി പോയി എന്ന ഈ അന്നം തന്നതാരാ? അല്ലാഹ്. ഈ അന്നം തന്നതാരാ? അല്ലാഹ്. അതിനകത്ത് അതുകൊണ്ടാ പറഞ്ഞത്, എടാ ചങ്ങാതി, ഏറ്റവും കൂടുതൽ ബറക്കത്ത് താഴെ വീണ് കിടക്കുന്ന ഭക്ഷണം. രണ്ട് കാര്യങ്ങളിലാണ് ഭക്ഷണം കഴിക്കുമ്പോ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യം. ഒന്ന്, താഴെ വീണ് കിടക്കുന്ന ഭക്ഷണം എടുത്ത് കഴിക്കുന്നതിൽ ബറക്കത്തുണ്ട്. രണ്ട്, ഭക്ഷണം തീരാറാകുമ്പോ, ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞു, പിന്നെ പാത്രത്തിലിരിക്കണ ഭക്ഷണം ഉണ്ടല്ലോ, അതൊക്കെ അങ്ങ് വാരിക്കളയല, അത് വാരിക്കളയും. അതുകൊണ്ടാണ് ചില മഹാന്മാര് അവസാനം പാത്രം ഇങ്ങനെ കഴുകണ്ട, നക്കി തുടച്ചെടുക്കും. ചില മഹാന്മാര് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവസാനം ഇങ്ങനെ തുടച്ചെടുക്കാം. എല്ലാവരും പോയതിന് ശേഷം ചിലരൊക്കെ കല്യാണ വീട്ടിൽ പോയിട്ട് ഈ ഇല നക്കുമ്പോ വിചാരിക്കും, കൊതിയാൻ, അയ്യോ അല്ലാ, പട്ടിണി കിടന്നിട്ട്. നമ്മളെങ്ങനെ ചിന്തിക്കും? അതിലാണ് ബർക്കത്തിരിക്കുന്നത് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയോട് പറഞ്ഞു, ആയിഷ, ആ താഴെ കിടക്കണ ഭക്ഷണം അല്ലാഹു നിനക്ക് നൽകിയ റഹമത്ത, അതിനെ നീ നിന്നിനെ നിസ്സാരമാക്കിയ, അല്ലാഹു തന്ന നിഅമത്തിന് നിസ്സാരമാക്കിയപ്പോ, ലൈൻ ശക്കർത്തും ലഅസീദന്നക്കും വലൈൻ കഫർത്തും മിൻ അദാബി ലശദീദ്. അള്ളാഹുവിനോട് നന്ദി കേട് കാണിച്ചപ്പോൾ അള്ളാഹു നമ്മളെ അങ്ങ് പിടിക്കാൻ തീരുമാനിച്ചു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്ക്, നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്ക് എന്നിട്ട് പറഞ്ഞു, താഴെ വീണ ഭക്ഷണം, താഴെ വീണ ഭക്ഷണം നിങ്ങൾ അതെടുത്ത് കഴിക്ക്, നിങ്ങൾ ശൈത്താനിന് ഭക്ഷണം കൊടുക്കല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, താഴെ വീണ ഭക്ഷണം നിങ്ങൾ എടുത്ത് കഴിക്ക്. മുത്തി നബി പറയുകയാണ് നിങ്ങൾ ഭക്ഷണം കൊടുക്കല്ലേ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ബറക്കത്ത് നമുക്കുണ്ടാകാൻ, നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാ, നമുക്ക് സമാധാനമുണ്ടാകാ, അള്ളാഹു തന്നതിൽ മുഴുവനും ബറക്കത്തും സ്ഥിരതയും കിട്ടാൻ, ഈ ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാനുള്ള വഴിയാണ് പറയുന്നത്. അതുകൊണ്ട് പ്രവാചകൻ പറയുകയാ,
ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണേ. താടവീണ ഭക്ഷണത്തെ നിങ്ങൾ നിസാരമാക്കരുത്, അത് നിന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്നതാണ്. അല്ലാന്റെ അദാബ് വലിച്ചു കൊണ്ടുവരുന്ന കാര്യമാണ്, അല്ലാന്റെ ശിക്ഷ വലിച്ചു കൊണ്ടുവരുന്ന കാര്യമാണ്. അതുകൊണ്ട് നീ അതിനെ വല്ലാതെ ശ്രദ്ധിക്കണേ. ഇനിയെങ്കിലും എന്റെ പ്രിയപ്പെട്ട വാപ്പമാരോട്, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, പല പാത്രങ്ങളിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് മക്കൾക്കൊരു പാത്രം, അമ്മയ്ക്കൊരു പാത്രം, വാപ്പയ്ക്കൊരു പാത്രം, ചെറിയ മക്കൾ ഭക്ഷണം കഴിച്ചു പകുതിയിൽ ഇട്ടിട്ട് പോകുന്നു, ഉമ്മ അതുകൊണ്ട് പോയി തട്ടുകയാ. എന്നിട്ട് ഉമ്മ പറയുന്നു, മക്കൾ ഭക്ഷണം കഴിക്കുന്നില്ലെന്ന്. വാപ്പാ ഒരു വലിയ പാത്രം വാങ്ങൂ, ഒരു വലിയ പാത്രം വാങ്ങൂ. എന്നിട്ട് എല്ലാവരും കൂടെ ഭക്ഷണം അതിനകത്തിട്ടിട്ട് ഭാര്യയും ഭർത്താവും മക്കളും കൂടെ നാല് സൈഡിൽ ഇരുന്നിട്ട് വാരി കഴിക്കുവാപ്പാ. ജീവിതമെന്ത് സന്തോഷമെന്നറിയോ, ജീവിതമെന്ത് സമാധാനമെന്നറിയോ. നിങ്ങൾ അവിടെ ഇരുന്നാണ് കുടുംബക്കാര്യം ചർച്ച ചെയ്യേണ്ടത്. അവിടെ ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്ന സമയം മനസ്സ് തുറക്ക് സഹോദരാ. അവിടെ ഇരുന്നു കൊണ്ട് ചില വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കൂ. നിങ്ങൾ ബിസ്മി പറയാ മറക്കല്ലേ, ഭക്ഷണം താഴെ വീണു പോയാ പടച്ചവനെ ആ ഭക്ഷണം എടുത്ത് പാത്രത്തിലേക്ക് ഇടത് കൈകൊണ്ടെടുത്ത് വൃത്തിയാക്കി പാത്രത്തിലിട്ട് കടിക്കൂ. പടച്ചവനെ നമ്മുടെ വാപ്പമാര്, നമ്മുടെ ഉപ്പാപ്പമാര്, പണ്ടത്തെ തലമുറ എങ്ങനെയായിരുന്നു, പണ്ടത്തെ പെണ്ണുങ്ങളും അങ്ങനെയായിരുന്നു. ഏതു പട്ടിണിയാണെങ്കിലും സന്തോഷത്തോടെ ജീവിക്കാറുള്ള കാരണമെന്താ? വീടിന്റെ അകത്ത് അല്ലാഹുവേ ഇന്ന് ചിക്കനും മട്ടനും മന്തിയൊന്നുമില്ലല്ലോ. ആകെയുള്ളത് കഞ്ഞിയും വയറാണെങ്കിലും, ആകെ ഉള്ളത് കഞ്ഞിയും വയറാണെങ്കിലും അല്ലാഹുവേ കഴിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരൽപ്പം ഭക്ഷണമെങ്ങാണം താഴെ വീണാ. ഉമ്മ ഇടത് കൈ കൊണ്ടെടുത്ത് പാത്രത്തിൽ ഇട്ട് തന്നിട്ട് പറയും, മോനെ ഇത് വാപ്പാടെ രക്തം വിയർപ്പാക്കിയതാ, നിന്റെ ഉപ്പ കഷ്ടപ്പെട്ടിട്ട് കൊണ്ടുവന്നതാ, കളയല്ലേ മോനെ, ഇതല്ല നൽകിയ അനുഗ്രഹമാണ്. നമ്മുടെ ഉമ്മ പറഞ്ഞു പറഞ്ഞു പഠിപ്പിച്ചു. പക്ഷേ ഇന്ന് നമ്മളത് മറന്നുപോയപ്പോ അല്ലാഹു നമ്മുടെ റഹമത്തെടുത്തു മാറ്റി, അല്ലാഹു നമുക്ക് ബറക്കത്തെടുത്തു മാറ്റി. നമ്മുടെ ജീവിതത്തിൽ തിന്നാലും വയറ് നിറയാൻ പറ്റാത്തൊരവസ്ഥയെത്തിയത് ഈ ഒറ്റ ഒരു കാര്യം നമ്മൾ നിസാരമാക്കിയത് കൊണ്ടാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, നിസാരമാക്കല്ലേ. ഏതൊരു കാര്യത്തെയും നീ നിസാരവൽക്കരിക്കുന്നത് കൊണ്ടാണ് നിനക്ക് നാശമുണ്ടായത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ഭക്ഷണം കഴിക്കുമ്പോ മാത്രമല്ല, ഭക്ഷണം കഴിക്കുമ്പോ മാത്രമല്ല, ഭക്ഷണം ബാക്കി വന്നാലും കളയാൻ പാടില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഭക്ഷണം ബാക്കി വന്നാലും എന്ത് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാ പറഞ്ഞത്, തഴവുസ്താദ് പറയുന്നുണ്ട് വീട്ടിൽ നീ കോഴിയെ വളർത്താൻ, മഹാനായ തഴവുസ്താദ് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കോഴിയെ വളർത്ത്, അതിന് കൊടുത്ത സദക്കയുടെ കൂലി ഉണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലേ ബാക്കി വരുന്നത് കൊണ്ടുപോയിട്ട് കോഴിക്ക് കൊടുത്താൽ പോലും ആ കോഴി തിന്നാ പുതിവരുണ്ട് സഹോദര, അതിനുപോലും സദക്കയുടെ കൂലി അല്ലാഹു നമുക്ക് തരുമെന്നാണ് പറയുന്നത്.